Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare. Sarvatra Govinda Nama Sankirtanam, Govinda Govinda, Sri Haraye Nama, Hare Guruvayurappa Saranam. Narayanakila Guru Bhagavan Namaste Jai Jai Shri Radheshyam Radheshyam Ella Sajjanangalkkum Vinita Namaskaram Bhagavante Abharamaya Kripa Kadaksham Kondu Nammal Innu Da Veendum Satsangathil Irikkanayittu Sadhichu ഭഗവാന്റെ തിരുമുമ്പിലിരുന്ന് സത്സംഗം എന്നുള്ളത് ഇന്ന് സ്ഥലമൊന്നും മാറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ കണ്ടുണ്ടാവും ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വൈറ്റ് വാഷ് നടക്കുകയാണ് അപ്പോൾ പെയിൻറ്റിൻ്റെ മണം അതുകൊണ്ടാണ് ഇന്ന് ആ ഭഗവാൻ എല്ലാ ദിക്കിലും ഭഗവാൻ നമ്മുടെ നമ്മളെവിടെ ഇരുന്നാണോ ഈശ്വര കഥകൾ പറയേണ്ടത് അവിടെയൊക്കെ ആ ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എവിടെ ഇരുന്നാണോ ഈശ്വര കഥകൾ കേൾക്കേണ്ടത് അവിടെയൊക്കെ ഭഗവാന്റെ സാന്നിധ്യമുണ്ട് നമ്മൾ ഏതേത് പ്രവൃത്തികളാണോ ചെയ്യുന്നത് അതൊക്കെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്താൽ അവിടെയൊക്കെ ഈശ്വര സാന്നിധ്യം ഉണ്ടാവും അങ്ങനെ സർവപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ നമ്മുടെ പ്രവൃത്തികളിലൂടെ ചിന്തകളിലൂടെ നമ്മളുടെ ഓരോരുത്തരുടെയും ഇച്ഛാശക്തിയിലൂടെ നമ്മുടെ കൂടെ എപ്പോഴും പ്രകടമായിട്ടിരിക്കും അങ്ങനെയുള്ള ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് ഈ ദാമോദര മാസത്തിലെ സത്സംഗം നമുക്ക് തുടരാം ഭഗവാന്റെ ധാരാളം ലീലകളെ അനുസ്മരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ബാലലീലകളെ അനുസ്മരിക്കണം എന്നാണ് പറയണത് ഓരോരോ കഥകളെ കൊണ്ട് ഭഗവാനെ നമുക്ക് പുഷ്പാഞ്ജലി ചെയ്യുകയാണ് വേണ്ടത് ഭഗവാന്റെ കഥകൾ ഈ ദാമോദര മാസത്ത് ആര് എവിടെ എങ്ങനെ ഇരുന്ന് പറയണു അവിടെയൊക്കെ ആ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവും ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും എന്നുള്ളത് പറയണു ഓരോ ലീലകളും പ്രജത്തിലാടിയ പ്രധാനമായിട്ടുള്ള പല ലീലകളുണ്ട് എല്ലാ ലീലകളും ഈ ദാമോദര മാസത്തിലാണ് വന്നത് എന്നുള്ളത് ഒരു അത്ഭുതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ അത്രയും മഹത്വമാണ് ആ ദാമോദര മാസത്തിന് അപ്പോൾ അങ്ങനെയുള്ള ആ ദാമോദര മാസത്തിൽ നമുക്ക് ഇവിടെ ഇരുന്ന് ആ ഭഗവത് കഥകളെ പറ്റി ചിന്തിക്കാനും കേൾക്കാനും സാധിക്കുന്നത് ഭാഗ്യം തന്നെയാണ് ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇന്നലെ നമ്മൾ അനുസ്മരിച്ചത് ആ ഭഗവാന്റെ ആ ശിവനും കൃഷ്ണനും തമ്മിലുള്ള യുദ്ധം നടന്നു എന്നുള്ളത് ആ ശൈവജ്വരത്തിന് കൊടുത്ത അനുഗ്രഹം ഏതെല്ലാം വിധത്തിലുള്ള ജ്വരം പനി ആയിട്ടുള്ള എന്താ സുഖത്തിൻ്റെയും ഒരു മുന്നിൽ ആദ്യം ഒരു പനിയാണ് അല്ലെ എല്ലാ സുഖത്തിൻ്റെയും ഒരു പ്രധാന ലക്ഷണമാണ് പനി ആ പനിക്ക് ചികിത്സിച്ചാൽ മാത്രം കാര്യമില്ല പനി എന്തുകൊണ്ടാണ് വന്നതെന്ന് അറിഞ്ഞ് ചികിത്സിച്ചാലേ ആ പനി പോവുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ആ നമ്മുടെ ആ രോഗങ്ങളെല്ലാം ഇല്ലാതാവാൻ വേണ്ടിയിട്ട് ജ്വരാസ്തുതി എന്നും നിത്യം വാസിക്കേണ്ടത് നല്ലതാണ് എന്നെല്ലാം നല്ല പറഞ്ഞു പിന്നെ ആ ഭഗവാനും വൈഷ്ണവരും ശൈവരും ആ ഭാവം വൈഷ്ണവരും ശൈവരും തമ്മിലുള്ള
വഴക്കുകളെല്ലാം ഒഴിവാക്കിയെല്ലാം ഈശ്വരൻ്റെ തന്നെ പ്രകടമായ രണ്ട് ഭാവങ്ങൾ മാത്രമാണ്, ഒരേ ഈശ്വരൻ്റെ രണ്ട് ഭാവങ്ങൾ മാത്രമാണ്. ഒരേ ഗൃഹനാഥൻ എങ്ങനെയാണോ തൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവായിട്ടിരിക്കുന്നത്, കുട്ടികൾക്ക് അച്ഛനായിട്ടിരിക്കുന്നത്, അച്ഛനമ്മമാർക്ക് മകനായിട്ടിരിക്കുന്നത്, സഹോദരന് സഹോദരനായിട്ടിരിക്ക, സഹോദരി സഹോദരന്മാരുടെ സഹോദരനായിട്ടിരിക്കുന്നത്, സഹോദരിയുടെ കുട്ടികൾക്ക് അമ്മാവനായിട്ടിരിക്കുന്നതൊക്കെ ഒരേ ആള് തന്നെയാണ്. അവരെ പലരും പല പേരിൽ അവർ സംബോധന ചെയ്യണമെന്ന് വെച്ചാൽ ആൾക്ക് വ്യത്യാസമൊന്നുമില്ല, ആള് ഒന്ന് തന്നെയാണ്. അച്ഛൻ്റെ ധർമ്മം ഭാര്യയുടെ ധർമ്മം അനുഷ്ഠിക്കണം, അച്ഛൻ്റെ ധർമ്മം അനുഷ്ഠിക്കണം, പുത്രൻ്റെ ധർമ്മം അനുഷ്ഠിക്കണം, സഹോദരൻ്റെ ധർമ്മം അനുഷ്ഠിക്കണം, അമ്മാവൻ്റെ ധർമ്മം അനുഷ്ഠിക്കണം. അതിനൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ഒരേ ആൾ തന്നെയാണ്, ഒരേ ആളിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഈശ്വരൻ. പലതായിട്ട് നമുക്ക് തോന്നുകയാണ് ഒരേ ഈശ്വരൻ തന്നെയാണ് പല ഭാവത്തിൽ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ശിവൻ വേറെ, വിഷ്ണു വേറെ, ഭഗവതി വേറെ എന്നുള്ള ഭാവം പാടില്ല. എല്ലാം ഒന്ന് തന്നെയാണ് എന്നതാ അവിടെ സൂചിപ്പിച്ചുകൊണ്ട് ആ ഒരു ഭാഗം അവിടെ സമർപ്പിച്ചു. അടുത്ത ഒരു ഭാഗം എന്ന് പറയണത് ഇനി നൃഗചരിതൊക്കെയാണ് അടുത്ത ഭാഗങ്ങളിൽ അനുസ്മരിക്കുന്നത്. നമുക്ക് കേൾക്കാം. ശിവഭക്തന്മാർ താമസം ദാനധർമാദിയിൽ തന്നെ മുഴുകിയിടലും ആവിധം. അപ്പൊ ശിവന്റെ ഭക്തനാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മഹാദേവൻ വൈഷ്ണവാനം യഥാശംഭു എന്ന് പറയുന്നത്. എപ്പോഴും ഈശ്വരനാമത്തിൽ മുഴുകി ഈശ്വരനിൽ മാത്രം മനസ്സർപ്പിച്ചിരിക്കുന്ന മഹാദേവന്റെ ഭക്തനായിട്ട് പോലും ഇതുപോലെയുള്ള താമസ ബുദ്ധി അങ്ങനെ വരുന്നുണ്ട്. അതുപോലെ ഞാൻ ഭക്തനാണ് എന്നുള്ളൊരു അഹങ്കാരം, ഞാൻ ശിവഭക്തനാണ്, ആ ശിവൻ്റെ ആ അനുഗ്രഹം കൊണ്ട് ശിവനിതാ എനിക്ക് കാവലായിട്ട് നിൽക്കണം, ആ ശിവൻ്റെ അനുഗ്രഹം കൊണ്ട് എന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞ് ഭക്തി കൊണ്ടുള്ളൊരു ഒരു അഹങ്കാരം അവിടെ വന്നു. അതുപോലെ തന്നെയാണ് അത്രേ ദാനധർമാദികളിലും അഹങ്കാരം ഉണ്ടായിട്ട് വരും. ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ് എന്നുള്ള അഹങ്കാരം ഉണ്ടായിട്ട് വരും. വരാ രാജസദോഷത്താൽ പാപലേശം പല വരാം രാജസദോഷത്താൽ പാപലേശം പലപ്പോഴും ശ്രീകൃഷ്ണ ചരണാംഭോജ പ്രേമം ദാനുത്തമോത്തമം. അപ്പോൾ എല്ലാ ഏത് ഭാവത്തിലായാലും ആ ഏത് രാജസ ഗുണമായാലും താമസ ഗുണമായാലും ഏത് ഗുണ എങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളിലും അഹങ്കാരം ഉണ്ടായിക്കൂടാന്നൊന്നുമില്ല. അപ്പോൾ അതിലൊക്കെ ഉത്തമോത്തമമായിട്ടുള്ളത് ആ ശ്രീകൃഷ്ണ പാദപങ്കജങ്ങളിലുള്ള പ്രേമമാണ്. സർവവും ഭഗവാനിൽ സമർപ്പിച്ചിട്ട് ആ പാദപങ്കജങ്ങളെ മാത്രം ആശ്രയിച്ചിട്ട് എല്ലാ പ്രേമവും ശ്രീകൃഷ്ണ പാദാരവിന്ദത്തിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് അത്യുത്തമോത്തമം എന്ന് പറയുന്നത്. ഇതെല്ലാം ഉള്ളിൽ വച്ചുകൊണ്ടരുളി ചെയ്തു മാമുനി വിശുദ്ധ പ്രേമമുൾ തിങ്ങും വിഷ്ണുരാധരുടിങ്ങനെ നൃഗന്റെ ചരിതം പുണ്യം ധർമ്മതത്വപ്രകാശകം ആപദാമധുരം ഭക്തി ആപാദമധുരം ഭക്തി ആപാദമധുരം ഭക്തിപ്രദം ആലോചനാമൃതം നൃഗന്റെ ചരിതം പുണ്യം ധർമ്മതത്വപ്രകാശകം ആപാദമധുരം ഭക്തിപ്രദം ആലോചനാമൃതം പൂന്തോപ്പിലൊരു നാളം ബാർ നമ്പുജക്ഷന്റെ കുട്ടികൾ സാമ്പൻ പ്രദ്യുപ്നും തൊട്ടാതരുണന്മാർ മനസ്സികൾ കളിച്ചു ദാഹിച്ചു മടങ്ങിയിടെ കണ്ടാർ ഒരു മഹാത്ഭുതം വെള്ളമില്ലാത്ത കിണറിൽ കുന്നുപോലൊരു ജന്തുവേ പൊന്നിറം പൂണ്ടുമേൽപോട്ടു നോക്കി നിൽക്കുന്നൊരോന്തിനെ കയർ കൊണ്ടതിനെ പൊക്കാൻ കഴിഞ്ഞിടഞ്ഞച്ഛനോടുടൻ ചെന്നോതി വിശ്വവാത്സല്യനിധി വന്നു കരേറ്റിനാൻ ഇടം തൃക്കയ്യു താഴ്ത്തിയിടേ അതിൽ തങ്ങി മഹാമതി പുണ്യശ്ലോകൻ തൊട്ട നേരം പാപമാകെ അകന്നവൻ പൂമ്പട്ടുവളയും പുത്തൂമാലയും പൊൻകിരീടവും മണികുണ്ടലവും മറ്റും അണിഞ്ഞൊരതികോമളൻ നമസ്കരിച്ച അന്നാഥൻ്റെ മുമ്പിലെ കാലം തെളിഞ്ഞവൻ. അപ്പോൾ ആ നൃഗന്റെ ചരിതാണ് പറയണത്. ഒരിക്കൽ ശ്രീകൃഷ്ണൻ്റെ മക്കൾ കുട്ടികളൊക്കെ കൂടിയിട്ട്
കളിക്കുകയായിരുന്നു, പൂന്തോപ്പിൽ കളിക്കുകയായിരുന്നു. അപ്പോൾ ധാരാളം സമയം കളിച്ചപ്പോൾ അവർക്ക് ദാഹിച്ചിട്ട് വയ്യ. അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു കിണർ കാണുകയാണ്. അപ്പോൾ ആ കിണറ്റിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം എടുത്ത് കുടിക്കുക, ഒരു കുടിക്കാമെന്ന് വെച്ച് ചെന്ന് നോക്കുമ്പോൾ കിണറ്റിൽ വെള്ളമൊന്നുമില്ല. പക്ഷെ അവിടെ ആ വെള്ളമില്ലാത്ത ആ കിണറ്റിൽ ഒരു ജന്തു കിടക്കണു, ഒരു വലിയൊരു ജന്തു. നോക്കിയപ്പോൾ നല്ലോണം പോലെ നോക്കിയപ്പോൾ അതൊരു ഓന്താണ്. അതിൽ പെട്ടിട്ട് അത് തന്നെ ആരെങ്കിലും രക്ഷിക്കുമോ രക്ഷിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ആ മുകളിലേക്ക് ഇങ്ങനെ നോക്കി ദീനഭാവത്തോടു കൂടി കിടക്കുക. അപ്പോൾ ഈ കുട്ടികളൊക്കെ എന്ത് ചെയ്തു, പല വിധത്തിലുള്ള വള്ളികളൊക്കെ ഇട്ടിട്ട് ഇതിനെ പൊക്കാൻ നോക്കി. പക്ഷേ അത്രയും വലിയ ഓന്തായിരുന്നു, കുട്ടികൾക്ക് അതിന് സാധിച്ചില്ല. ആ വള്ളിയൊക്കെ കെട്ടി കുരുക്കുണ്ടാക്കി കൈ അതിൻ്റെ കാലിലും തലയിലൊക്കെ ഇട്ട് വലിക്കാനൊക്കെ നോക്കി, പക്ഷെ അതിന് പൊന്തുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം കുട്ടികൾ ഓടിച്ചെന്ന് പറഞ്ഞു, അച്ഛാ അച്ഛാ ഇതാ നോക്കൂ, നമ്മുടെ ആ ഉദ്യാനത്തിൻ്റെ ആ പൂന്തോട്ടത്തിൻ്റെ ഉള്ളിലുള്ളൊരു കിണറില്ലേ, ആ കിണറിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അവിടേക്ക് ഞങ്ങൾ വെള്ളമുണ്ട് എന്ന് അറിഞ്ഞ് നോക്കാൻ വേണ്ടി പോയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഓന്ത് കിടക്കണു, നമ്മളിതുവരെ കാണാത്ത അത്രയ്ക്ക് വലിപ്പമുണ്ട് ആ ഓന്തിന്. ഞങ്ങളെ കൊണ്ട് ആ ഓന്തിനെ രക്ഷിക്കാൻ സാധിച്ചില്ല, അച്ഛൻ വന്ന് ആ ഓന്തിനെ രക്ഷിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടികളുടെ വാക്ക് കേട്ടിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ വന്ന് നോക്കി. എന്നിട്ട് എന്ത് ചെയ്തു, തൻ്റെ ആ കൈ ഇടത്തെ കൈ അങ്ങോട്ട് താഴ്ത്തി കൊടുത്തു. അപ്പോൾ ആ ഓന്ത് ആ പരിഭ്രമം കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എത്തിയിട്ട് തൻ്റെ കൈ കൊണ്ട് ആ കയ്യിലെത്തി പിടിച്ചതും അത് ഒരു അതിസുന്ദരനായിട്ടുള്ളൊരു യുവാവായിട്ട് മാറി. അങ്ങനെ ആ യുവാവിനെ ആ കിണറ്റിൽ നിന്നെടുത്ത് പുറത്തേക്ക് നിർത്തി. എല്ലാ കുട്ടികളും അത്ഭുതത്തോടു കൂടി നോക്കുക. ഒരു ഓന്തിനെ കണ്ടിട്ടാണ് ഇവർ പറഞ്ഞത് അച്ഛനോട്. ഇപ്പോൾ അച്ഛൻ ആ കിണറ്റിൽ നിന്ന് കരകയറ്റിയത് ആരെയാ, ഒരു യുവാവിനെയാണ്, സുന്ദരനായിട്ടുള്ളൊരു യുവാവിനെയാണ്. ആ യുവാവ് വേഗം ആ ഭഗവാനെ നമസ്കരിച്ചു. അത്ഭുതം പൂണ്ടു സാമ്പാതി സർവരും നോക്കി നിൽക്കവേ മെല്ലെ ചോദിച്ചു സർവജ്ഞൻ എങ്കിലും സർവജ്ഞനെങ്കിലും കരുണാനിധി. അപ്പം ഇതെന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്നൊക്കെ ആർക്കറിയാം, ശ്രീകൃഷ്ണ ഭഗവാൻ അറിയാം. പക്ഷേ ഈ സാമ്പാദികൾക്കൊന്നും അറിയില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ളത്, അമ്മ കുട്ടികൾക്കൊന്നും അറിയില്ല. അപ്പം അവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ട് അതാ അവരെ അങ്ങനെ അങ്ങനെ തീരുമാനിച്ചതാ. ഭഗവാൻ ചോദിച്ചു, ഇതെന്താ ഉണ്ടായേ, നിങ്ങൾ ആരാണ്, ഇപ്പം എന്താ അവിടെ നടന്നത് എന്നൊക്കെ ഒന്നും അറിയാത്ത ആളെ പോലെ ആ സർവജ്ഞനായിട്ടുള്ള ഭഗവാൻ ആ യുവാവിനോട് ചോദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചരിതം ഏവർക്കും അറിയിക്കുവാൻ അതിസൗന്ദര്യമാർന്നിടും അങ്ങേതോ ദേവനെന്നു ഞാൻ ഊഹിച്ചിരുന്നേ. നീ മട്ടിൽ വരാൻ കാരണമീ കാൺമീല കാരണം ദുഷ്കർമ്മം ഏതുവിധവും ചെയ്യുകില്ലങ്ങൊരിക്കലും. സൽക്കർമ്മത്തിൽ എന്തോ സൽക്കർമ്മത്തിങ്കൽ എന്തോ പിഴ പറ്റിയ മാതിരി തോന്നുന്നു. യുക്തി കൊണ്ടങ്ങേ പേരും വിവരമൊക്കെയും പറഞ്ഞു. ദാ അദ്ദേഹത്തിനെല്ലാം അറിയാം, എന്നാലും അദ്ദേഹത്തിൻ്റെ മഹത്വം അതുപോലെ ആ ഓരോ പ്രവൃത്തിയിലും അഹം മുട്ടിയിട്ട് താൻ ചെയ്യണു ഞാൻ പറയണു എന്നുള്ള ആ ഒരു ഭാവം വരുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു അബദ്ധമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പം അങ്ങ് ആരാണ്, അങ്ങ് കണ്ടിട്ട് സാധാരണ ഒരു മനുഷ്യനാണെന്ന് തോന്നണില്ല, അങ്ങ് ഏതോ ദേവനങ്ങാനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങക്ക് ഒരു തെറ്റ് അബദ്ധം പറ്റിയിട്ട് എന്തെങ്കിലും ചെയ്ത കർമ്മത്തിൻ്റെ ദോഷം കൊണ്ട് ഒരു ശാപം കിട്ടിയതാണോ അതും അറിയാൻ തോന്നണില്ല. അങ്ങനെ കണ്ടിട്ട് അങ്ങനെ ഒരു കർമ്മദോഷം ചെയ്യണ ഒരാളാണ് എന്നൊന്നും എനിക്ക് തോന്നണില്ല. ദുഷ്കർമ്മമൊന്നും അങ്ങ് ചെയ്തിട്ടുണ്ടാവില്ല, സൽക്കർമ്മം അങ്ങ് ധാരാളം ചെയ്തിട്ടുണ്ടാവും. അതിലേതെങ്കിലും ഒരു സൽക്കർമ്മത്തിൽ എന്തെങ്കിലും ഒരു പിഴ സംഭവിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു പക്ഷേ അതുകൊണ്ടാവാം. അപ്പോൾ അത് എന്താണ് എന്നുള്ളത് അങ്ങൊന്ന് പറയുമോ, കാര്യങ്ങൾ പറയുമോ എന്ന് പറഞ്ഞു. ഗോപ്യമല്ലെങ്കിലങ്ങൾക്കുണ്ടറിവാൻ മോഹമെത്രയും അനന്തമോ മൂർത്തി അലിവാർന്നരുളും മൊഴികേട്ടുടൻ ആനന്ദമുൾ തിങ്ങിയുടൻ ചൊല്ലിനൊഴുതൊഴുതിങ്ങനെ ഇക്ഷാഹു സോദരൻ പേരു നൃഗനെന്ന മഹാപ്രഭോ. അപ്പോൾ പറഞ്ഞത് എല്ലാവരോടും പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പറയണ്ട, അല്ല അത്ര ഒരു രഹസ്യമുള്ള കാര്യമാണെങ്കിൽ പറയണ്ട, അല്ലെങ്കിൽ കേട്ടാൽ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം ആ സന്തോഷത്തോടു കൂടിയിട്ട് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ആ ഇക്ഷാഗുവിൻ്റെ സഹോദരനായിട്ടുള്ള നൃഗനാണ് എന്ന് പറയുന്നു. ഒരു പക്ഷേ ദാനികളിൽ കേട്ടേക്കാമെൻ്റെ നാമവും സച്ചിദാനന്ദകരനാം അവിടേക്ക് എന്തറിഞ്ഞിടാം. എന്നാലും നാഥ നിന്നാജ്ഞയോർത്തു ഞാനുര ചെയ്തിടാം.
അസംഖ്യം പൈക്കള പൈക്കളെ കൊമ്പും കുളമ്പും പൊന്നിൽ മൂടി ഞാൻ ചെയ്തേൻ ദാനം സദാചാരശീലരം ബ്രാഹ്മണർക്കതോ കടിഞ്ഞൂൽ പെറ്റവ കുടം കണക്കായി പാലുള്ളവ ഏതേതാൾക്കും കറക്കാവുന്നവ കണ്ടട്ടിടുന്നവ സത്യം ക്ഷമ സദാചാരം അനസൂയ ശമാതിയും ശീലിച്ചിടും ഗൃഹസ്ഥന്മാർ യുവാക്കന്മാർക്കു വേണ്ട പോൽ വസ്ത്രാലങ്കാര സഹിതം എത്രയും ഭക്തിപൂർവകം നൽകിനേൻ തെറ്റതിൽ തെല്ലും പറ്റിപ്പോയി മഹാപ്രഭോ. അപ്പൊ പറഞ്ഞു അങ്ങ് എൻ്റെ പേര് നൃഗണൻ എന്നാണ്, അമ്മയ്ക്ക് അങ്ങേക്ക് എന്നെ അറിയാണ്ടിരിക്കില്ല, എന്നാലും അങ്ങ് ചോദിച്ചതല്ലേ എന്നോട്, അതുകൊണ്ട് ഞാൻ പറയാം. എന്നെ പറ്റി കേൾക്കാത്തവരാരുമില്ല. ഞാൻ ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഞാൻ ധാരാളം പേർക്ക് പശുക്കളെ കൊമ്പിലും കുളമ്പിലൊക്കെ സ്വർണമൊക്കെ കെട്ടിച്ച് ആ മനോഹരമായിട്ട് നല്ല പാലുള്ള നല്ല ആരോഗ്യമുള്ള പശുക്കളെ കിടാങ്ങളോടൊപ്പം ധാരാളം ദാനം ചെയ്തിട്ടുണ്ട്. ബ്രാഹ്മണർക്ക് അതുപോലെ യുവാക്കൾക്കൊക്കെ ആയിട്ട് ധാരാളം ദാനം ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും കറക്കാവുന്നത് അല്ലെ, പശുക്കളെ ദാനം ചെയ്തു വെച്ചാൽ ചില പശുക്കൾക്ക് എല്ലാവരുടെ അടുത്തേക്കൊന്നും പോകാൻ സമ്മതിക്കില്ല, അങ്ങനെയുള്ളതുണ്ട്. അങ്ങനെയല്ല, നല്ല ഇണക്കുള്ളത്, എല്ലാവർക്കും കറക്കാവുന്നത്, ധാരാളം പാല് തരുന്നത്, ആര് കണ്ടാലും ആ കണ്ണ് തട്ടും, അത്രയും ആ ലക്ഷണമൊത്ത പശുക്കൾ, അങ്ങനെയുള്ളത് എല്ലാം. പിന്നെ സത്യം ക്ഷമ സദാചാരം അങ്ങനെയൊക്കെയുള്ള ആ ശമദമാദികളൊക്കെ അനുഷ്ഠിച്ചിട്ട് വന്നിട്ടുള്ള ആ ഗൃഹസ്ഥന്മാരായിട്ടുള്ള യുവാക്കൾക്ക് വേണ്ടിയിട്ട് വസ്ത്രാലങ്കാരത്തോടു കൂടിയിട്ട് ആ ധാരാളം നൽകി. അതിലൊക്കെ എനിക്ക് ആ ദാനധർമ്മം ചെയ്തതിൽ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത് എന്ന് പറയുന്നു ഹരേഷ്ണ. നാരായണ നാരായണ, അതുകൊണ്ടാണ് അതാ എനിക്ക് ഇങ്ങനെ വന്നത് എന്ന് പറയണു. ഭക്താവതംസമായി മിന്നും ഒരു വിപ്രന്നെഴും പശു എൻപൈക്കൂട്ടത്തിൽ ഒരു നാൾ വന്നു ചേർന്നാൾ അതല്പവും അറിയാതെ ഏകിയതിനെ പിറ്റേന്നാൾ മറ്റൊരാൾക്കു ഞാൻ അതിനുടമ ചോദിക്കേ ചൊല്ലിനം കൊണ്ടുപോം തിജൻ എനിക്ക് ഇത് നിർബന്ധാനം ചെയ്തതെന്നിരുപേർകളും വാദിച്ചു ചോദിച്ചാലുടൻ കഷ്ടത്തിലായി ഞാൻ ക്ഷമാപണം ചെയ്തു രണ്ടുപേരോടും ചൊല്ലി ഇങ്ങനെ ഒന്നാം തരം പശുക്കളെ ഇന്നേകാം ലക്ഷമൊരു ഒരാൾക്കു ഞാൻ അറിയാതെ വിധം വന്നുപോയ തെറ്റുപുറു പൊറുക്കണം പയ്യന്നുടമയെന്നോതി മഹാത്മാവാം തിജോ പയ്യന്നുടമയെന്നോതി മഹാത്മാവാം തിജോത്തമൻ ഇന്നോളം ഞാൻ പശുദാനം വാങ്ങിയില്ല എന്ന് ഗോത്തമ അപരിഗ്രഹമാം പുണ്യവ്രതം ശീലിക്കുകയാണ് ഞാൻ നല്ല കാര്യങ്ങൾ എന്തെല്ലാം പഠിപ്പാനുണ്ട് മന്യതിൽ അതേ മനുഷ്യജന്മം കൊണ്ട് ഈശ്വരാനുഗ്രഹത്തിനാൽ കൈവന്നതാം മഹത്തായ സന്ദർഭം പോക്കിടാതെ നാം അവിടത്തെ സങ്കടം കണ്ടുള്ളിൽ മാഴുകുന്നുണ്ട് ഞാൻ മറ്റവനെ രക്ഷിക്കയാം മുഖ്യവതുമാം ധർമ്മമേവനും പുണ്യാത്മാവിലേ പുണ്യാത്മാവുള്ളിൽ ഈ വണ്ണം സംശയാകുലനാകവേ മഹാതപസ്സിയായി മിന്നും അദ്ദേഹത്തോടുമെല്ലവേ സഷ്ടാംഗം പ്രണമിച്ചമ്പാർ നിവിധം ചൊല്ലിനേൻ പ്രഭു നിഗൂഢമീ മട്ടൻ നാട്ടിലത്രയും പുണ്യവാനൊരാൾ വാഴുവതുണ്ടെന്നറിഞ്ഞിട്ടില്ല ഇന്നോളം നൃപനാകിലും സജ്ജനങ്ങൾക്ക് വേണ്ടുന്ന സഹായം ചെയ്യുകയെന്നിയേ തപോവിഘ്നം ചെയ്യുകയില്ല മനുവഞ്ചനായ ഞാൻ അവിടത്തെ പാദതൂളി വഹിച്ചേ ധന്യരാകയാം വിപ്രാവതം സമെന്നോടു വീണ്ടും ചൊല്ലി മഹാശയൻ തൻകാര്യം വിട്ടു മഞ്ഞൻ്റെ ദുഃഖം പോക്കുകയിലായതാം സർവേശ്വരൻ അധിഷ്ടമെന്നും തോന്നുന്നുണ്ടെങ്കിലത്രയും സംശയിക്കുകയാം ധർമ്മതത്വം കാണാൻ പ്രയാസമാം. അപ്പൊ ആ ഒരിക്കലും എന്താണ് തെറ്റ് പറ്റിയതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ തെറ്റ് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ധാരാളം പശുക്കളെയൊക്കെ ദാനം ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അതിൽ ഒരാൾക്ക് പശുക്കളെയൊക്കെ ദാനം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഇങ്ങനെ കഴിഞ്ഞിരുന്ന ആ പശു എന്തോ കാരണം കൊണ്ട് അത് അവിടെ നിന്ന് തിരിച്ച് ഈ രാജാവിൻ്റെ കൊട്ടാരത്തിലൊക്കെ വന്ന് മറ്റു പശുക്കളുടെ കൂടെ ചേർന്ന് നിന്നു അതിനെ പറഞ്ഞു
അപ്പോൾ അതിന് തിരിച്ച് ഇങ്ങൾ തന്നെ അത് വന്നു. അത് കൊടുത്ത ആള് ഇതിനെ കണ്ടില്ല. അപ്പോൾ ആർക്കാണോ ദാനം കൊടുത്തത്, ആ ദാനം കൊടുത്ത ആൾ ഒരു പശു കുറവായി കണ്ടിട്ട് അതിനെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോണ്ട് വേറൊരാൾ കുറച്ച് പശുക്കളൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ അതിൽ ഈ പശുവിനെ കണ്ടു. അപ്പോൾ പറഞ്ഞു, ഇത് എൻ്റെ പശുവാണ്, നിങ്ങൾ ഇങ്ങടാ ഈ പശുവിനെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. പറഞ്ഞു, ഇത് നിങ്ങളുടെ പശുവൊന്നുമല്ല, ഇത് എനിക്ക് രാജാവ് ദാനം തന്നതാണ്. പറഞ്ഞു, അത് പറയരുത്, ഇന്നലെ എനിക്ക് ദാനം തന്ന പശുവാണിത്. അപ്പോൾ പിന്നെ ഇങ്ങനെയാണ് നിങ്ങളുടെ, അത് എൻ്റെ പശുവാണ്, എൻ്റെ പശുവാണ്. രണ്ടുപേരും തമ്മിൽ വാദിച്ചു. അവസാനം പറഞ്ഞു, നിങ്ങൾക്ക് ആരാ ദാനം തന്നെ, രാജാവല്ലേ, രാജാവിനോട് ചോദിക്കാം. ആ ശരി, ചോദിക്കാം എന്ന് പറഞ്ഞു. ഈ പശുവിനെയും കൊണ്ട് രണ്ടുപേരും രാജസന്നിധിയിലെത്തിയിട്ട് പറഞ്ഞു രാജാവിനോട്, ചോദിച്ചു, മഹാരാജൻ, ഇത് അങ്ങ് എനിക്ക് ദാനം ചെയ്ത പശുവല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ശരിയാണ്, ഞാനിതാ ഇപ്പോൾ ഇദ്ദേഹത്തിന് ദാനം ചെയ്തതാണെന്ന്. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും, ഇതേ പശുവിനെ അങ്ങ് ഇന്നലെ എനിക്ക് ദാനം ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് നോക്കിയപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ ശരിയാണ്, ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചു, അപ്പോൾ ഇതെങ്ങനെ വന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പശു ഇവിടെ വന്ന് നിന്നതാവാം എന്ന് പറഞ്ഞത്. അപ്പോൾ അറിയാണ്ട് ചെയ്തു പോയതാണ്, ഈ പശുവിനെ മനസ്സിലായില്ലേ അതിൻ്റെ കൂടെ വന്ന് നിന്നപ്പോൾ, അങ്ങനെ അറിയാതെ ചെയ്തു പോയതാണ്. അപ്പോൾ രണ്ട് കൂട്ടരോടും ധാരാളം പറഞ്ഞു. അങ്ങനെ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. രണ്ട് കൂട്ടരെയും നോക്കി, ആ രണ്ടുപേരും വിട്ടുകൊടുക്കണില്ല, ഞങ്ങൾക്ക് ദാനം കിട്ടിയതാണ്, ഞങ്ങൾക്ക് ദാനം കിട്ടിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് എന്ത് പറഞ്ഞു, അതിൽ തലേന്ന് ദാനം കൊടുത്ത ആ ഒരു മഹാത്മാവിനോട് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ധാരാളം ആ പശുക്കളെ അങ്ങേക്ക് ദാനം ചെയ്യാം, അങ്ങ് അത് പശു സ്വീകരിക്കണം എന്ന് പറയും. അപ്പോൾ പറഞ്ഞു, ഞാനിതാ ഒരു അത് പശുദാനമായിട്ട് മാറുകയാണ്. ഈ ഇത് ചെയ്യ് ദാനധർമ്മങ്ങൾ ചെയ്യണ പോലെയല്ല, ഒരു തെറ്റ് ചെയ്തതിൻ്റെ പ്രായശ്ചിത്തായിട്ട് നമ്മൾ ഒരു പശുവിനെ കൊടുക്കുമ്പോൾ അത് പശുദാനമാണ്. അപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ പശുദാനം വാങ്ങാറില്ല. അപ്പോൾ നമ്മൾ സന്തോഷിച്ചിട്ട് ഒരാൾ വീട്ടിൽ വരുമ്പോൾ സന്തോഷിച്ചു, അവർക്ക് ധാരാളം നമുക്കുള്ളതിനൊരു ഓഹരി കൊടുക്കണ പോലെയല്ല. നമുക്കിപ്പോൾ ഒരു തെറ്റ് വന്നു, തെറ്റ് പറ്റി, അപ്പോൾ തെറ്റിന് പ്രായശ്ചിത്തമായിട്ട് നമുക്കൊരു ദാനം ചെയ്യണം, അതിനെ പശുദാനമായിട്ടാണ് പറയുക. അപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ പശുദാനം വാങ്ങാറില്ല, അങ്ങനെ പറയും. അപ്പോൾ മറ്റേ ഇത് ഈ ഒരു അന്ന് വാങ്ങിക്കൊണ്ട് പോണ അദ്ദേഹത്തിനോടും പറയും, ഈ ഇത് അങ്ങ് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഞാനിതാ അങ്ങേക്ക് തരാം. അപ്പം അങ്ങ് എനിക്ക് അങ്ങ് ദാനം ചെയ്ത് കഴിഞ്ഞു, എനിക്കിതിൽ അങ്ങ് തന്നത് ഇല്ല, എനിക്ക് നഷ്ടമൊന്നും പറ്റിയിട്ടില്ല. പിന്നെ എന്തിനാ ഞാൻ എനിക്ക് കിട്ടിയതിനെ വേറെ ഒരാൾക്ക് കൊടുക്കേണ്ട ആവശ്യം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാനും അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞ് രണ്ടാളും ഇതാ പറയണം. അപ്പം അങ്ങനെ രണ്ടുപേരും ബാധിക്കുകയാണ്. അപ്പോൾ ആ പറഞ്ഞു, ഞാനിതാ ഈ രാജാവ് ധർമ്മസങ്കടത്തിലായി, നാണവും കോപവും തെല്ലൊരവമാനവുമാർന്നുടൻ ആവിധം തെല്ലുമെന്നോ എന്നോളം ആലോചിക്കഞ്ഞാണുവും പിന്നെയും വാങ്ങുവാൻ തന്നോടുര ചെയ്തുള്ള കോപവും മറ്റോനെയധികം മാനിപ്പത് കണ്ടപമാനവും നിറഞ്ഞു പലതും ചിന്തിച്ച് ഉൾത്തടം നീറ് തെല്ലുനീറവേ ലക്ഷമല്ല കുറെ കൂടി തന്നാലും വാങ്ങുകില്ല ഞാൻ എന്നോതി നിലയം പോക്കി നടകൊണ്ടൻ പൊടുന്നനെ. അപ്പോൾ പറഞ്ഞു, ഈ തലേ ദിവസം ദാനം ചെയ്ത ആൾക്കത് കൊടുക്കാനൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിനോട് കുറേ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി, ഇത് ദാനം ചെയ്തിട്ട് എനിക്ക് ആലോചിക്കാണ്ട് ചെയ്തതല്ലേ, അപ്പോൾ അതുകൊണ്ട് മറ്റവനെ കൂടുതൽ മാനിക്കേണ്ട, എന്നെ അപമാനിക്കാനാണ് ഇതൊക്കെ ചെയ്യണത്, അതാണ് എന്നോട് ഇങ്ങനെ പറയണേന്നൊക്കെ ഒരു ബ്രാഹ്മണന് തോന്നിപ്പോൾ പറഞ്ഞു, എനിക്ക് തൻ്റെ പശുവും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ പശുവിനെ അവിടെ വിട്ടിട്ട് അദ്ദേഹം പോയി. അങ്ങനെ ആ ഒരു ബ്രാഹ്മണൻ്റെ മനസ്സിന് വിഷമമുണ്ടാക്കി എന്നുള്ളൊരു തെറ്റാണ് ഈ രാജാവ് ചെയ്തത്. രാജാവ് ചെയ്ത കർമ്മം തെറ്റ് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ? അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാണ്ട് പറ്റിപ്പോയതാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയപ്പോൾ രണ്ടുപേർക്കും അവരവരുടെ ന്യായങ്ങളുണ്ട്. ഒരാളോട് ഇതാ പറഞ്ഞു, അപ്പോൾ ഇദ്ദേഹത്തിനോട് പറയേണ്ടത് ധാരാ ലക്ഷം പശുക്കളെ തരാം, അദ്ദേഹത്തിന് അതിനെ തിരിച്ചു കൊടുക്കൂ എന്ന് പറയേണ്ട. അപ്പോൾ ഇദ്ദേഹം പറയണോ, എനിക്ക് ലക്ഷമല്ല, 2 ലക്ഷം തന്നാൽ ഇനി തൻ്റെ പശുവിനെ വേണ്ട, എന്നെക്കാളും കൂടുതൽ താൻ അയാളെ മാനിക്കുകയല്ലേ എന്ന് പറഞ്ഞ് മനസ്സ് വിഷമിച്ചു പോയി. അങ്ങനെ ഒരു തെറ്റാണ് ചെയ്തത്. പിന്നെ എന്നോതി നിലയം പോക്കി നടകൊണ്ടാൻ പൊടുന്നനെ
പിറ്റേന്ന് തന്നെ ദൈവേച്ഛയാവാം ഞാൻ അന്ധകാലയം ഭുഗിനൻ ധർമ്മരാജാവോ ചിരിച്ചാദരപൂർവം പൂർവകം സ്വർണസിംഹാസനത്തിങ്കൽ ഇരുത്തി സൽക്കരിച്ചുടൻ ചോദിച്ചഞ്ചറ്റു പാപത്തിൻ ഛായയുണ്ട് ഛായയുണ്ട് ആദ്യമായതോ ദാനത്തിൻ പുണ്യമൊട്ടല്ല കണക്കില്ലാതെയുണ്ടതോ യഥേഷ്ടം ചെയ്തിടാം ആദ്യം പാപം തീർന്നോട്ടെ എന്നു ഞാൻ ഓതിനേൻ അന്നു ഞാനോ എന്തായി വന്നതിങ്ങനെയാം പ്രഭോ. അങ്ങനെ ആ ബ്രാഹ്മണൻ അങ്ങോട്ട് പോയി. അപ്പൊ എനിക്കും നല്ല മനസ്താപം ഉണ്ടായി. അടുത്ത ദിവസം തന്നെ ഞാനിതാ മരിച്ചു, അന്ധകാലയം പോയി ഞാൻ മരിച്ചു. അവിടെ ചെന്നപ്പോൾ യമധർമ്മ മഹാരാജാവ് പറഞ്ഞു, നിങ്ങൾ ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അപ്പൊ ആ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്, എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ നരകത്തിലേക്ക് പോകണം. അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു ദോഷം കാണുന്നുണ്ട്, ആ ദോഷത്തിൻ്റെ നരകത്തിലേക്ക് പോയി അനുഭവിക്കേണ്ട അത്രയ്ക്ക് ദോഷം കാണുന്നില്ല, ഒരു കൊച്ചു ദോഷമുണ്ട്, ചെയ്ത പ്രവൃത്തിയിലെ ഒരു ദോഷം വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം സുഖം അനുഭവിക്കണോ അതോ നിങ്ങളുടെ കർമ്മദോഷം അനുഭവിക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ആദ്യം കർമ്മദോഷം അനുഭവിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഒന്നായിട്ട് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണത്, പുണ്യം ചെയ്താലും പാപം ചെയ്താലും, പുണ്യം ചെയ്താൽ അല്ലേ നമ്മൾ പൂന്താന മുത്തശ്ശൻ പറയണ പോലെ പുണ്യം ചെയ്താൽ എന്താ, ആ പുണ്യം ചെയ്തവർ സ്വർഗത്തിങ്കാലിരുന്നു സുഖിക്കുന്നു. അവിടെ സുഖമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ എന്താണ് ആ ചെയ്ത ഇതൊക്കെ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം തീരുമ്പോൾ വീണ്ടും ഭൂമിയിൽ വന്ന് പിറക്കുകയാണ് ചെയ്യണത്. അതുപോലെ പാപം ചെയ്താൽ ആ പാപത്തിൻ്റെ ഫലം തീരുമ്പോൾ വീണ്ടും വരുന്നു. പിന്നെയും നമ്മൾ കർമ്മങ്ങൾ ചെയ്ത് പുണ്യപാപങ്ങൾ ഉണ്ടാക്കുമ്പോൾ വീണ്ടും സ്വർഗത്തിലും നരകത്തിലൊക്കെ ആയിട്ട് അത് അനുഭവിക്കേണ്ടി വരികയാണ്. അതിനെ അനുഭവിക്കാൻ എന്താ പല വിധത്തിലുള്ള പ്രാരാബ്ധ ശരീരങ്ങൾ എടുക്കേണ്ടി വരുന്നു. അപ്പൊ ഈ പുണ്യച്ഛക്ക് പുണ്യം നേടണം എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ദാനധർമ്മങ്ങളൊക്കെ ചെയ്തത്. അതേസമയം ആ ഭഗവാന് സന്തോഷമാവണം, എൻ്റെ കയ്യിൽ ഇതാ ഈ വന്നു ചേർന്നതെല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹമാണ്, അപ്പൊ ഇത് ദാനം ചെയ്യേണ്ടത് ഞാനല്ല ഭഗവാനാണ്, ഭഗവാന്റെ ഒരു ആജ്ഞാനുവർത്തിയാണ് ഞാൻ, ഈശ്വരേച്ഛ പ്രകാരം ഞാനിതാ ഇത് ചെയ്യണം. അജ്ഞാനവർത്തി ഒരു ജോലിക്കാരൻ മാത്രം അല്ലേ, ഒരു ജോലിക്കാരൻ, ഒരു വീട്ടിൽ ധാരാളം സാധനങ്ങളുണ്ട്, അപ്പോൾ അവരുടെ അവരെന്താണെന്ന് വെച്ചാൽ നല്ല ഒരു ബിസിനസ്സുകാരൻ, അയാൾ ബിസിനസ് ചെയ്ത് കിട്ട സമ്പാദ്യത്തിൻ്റെ ഒരു വിഹിതം എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ഓണത്തിനും ഒരു വിഹിതം കുറച്ചുണ്ടാക്കിയിട്ട് ഓരോ അവിടെയുള്ള പാവപ്പെട്ടവർക്കൊക്കെ ദാനം ചെയ്യും. അതുകൊണ്ട് അരിയോ സാമാനങ്ങളോ തുണികളോ ഒക്കെ ആയിട്ട് ദാനം ചെയ്യണ ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ആ ദാനം ചെയ്യണതിൻ്റെ ഇതിൽ ഒരു അവിടെയുള്ള കാര്യസ്ഥനോട് പറഞ്ഞു, ഇതാ വരണവർക്കൊക്കെ ഇത് കൊടുക്കൂ എന്ന് പറയുമ്പോൾ അയാൾ ആ കാര്യസ്ഥൻ ഇത് കൊടുക്കുമ്പോൾ വിചാരിക്കും ഞാനാ ദാനം ചെയ്യണേ, ഞാനാ ദാനം ചെയ്യണേ എന്ന് വെച്ചാൽ അയാളാണോ ദാനം ചെയ്യണേ, അല്ല അയാൾക്കത് ദാനം ചെയ്യാനുള്ള അവസ്ഥ എങ്ങനെയുണ്ടായേ, അയാളുടെ യജമാനനെ അയാളെ ഏൽപ്പിച്ചത് കൊണ്ടല്ലേ. അതുപോലെയാണ് നമ്മളുടെ ഓരോ പ്രവൃത്തികളും, നമ്മളുടെ ഓരോ പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ഞാൻ ചെയ്യണു ഞാൻ പറയണു. ഒരു ക്ഷേത്ര ദർശനത്തിന് പോലും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഈശ്വരേച്ഛയാണ്, ഈശ്വരൻ്റെ അനുഗ്രഹമാണ്. നമ്മൾ ഞാൻ എൻ്റെ ഭക്തി കൊണ്ട് ഞാൻ എനിക്ക് പറ്റി, എന്നെ ഈശ്വരൻ കണ്ടു. നമ്മൾ പലപ്പോഴും അല്ലേ പല അമ്പലങ്ങളിലൊക്കെ തിരക്കുള്ളവർത്തൊക്കെ പോയി കണ്ടിട്ട് തൊഴുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക, നമ്മളോട് ഈശ്വരന് നല്ല ഇഷ്ടമുണ്ട്, നമ്മുടെ ആ ഒരു ഭക്തി കൊണ്ട് ഈശ്വരൻ നമ്മളിപ്പോൾ സാധിച്ചത്. അങ്ങനെയൊന്നുമല്ല, ഈശ്വരൻ്റെ കാരുണ്യമാണ് അതൊക്കെ. ഈശ്വരന് എന്തോ ഒരു കാരുണ്യം തോന്നി, ആ കാരുണ്യം നമ്മളിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഈശ്വരനോട് പ്രേമം ഉണ്ടാവുള്ളൂ എന്ന് ഈശ്വരനറിയാം. ഒരു അനുഭവം ഉണ്ടായാലേ ഇവർക്ക് പ്രേമ ഭക്തി ഉണ്ടാവുള്ളൂ. അതുവരെ അവർക്കിതാ അവരിതുപോലെ പല കാര്യങ്ങളിൽ ചെന്നിട്ട് അവരുടെ ജീവിതം ദാ താറുമാറായിട്ട് പോകുന്നു തോന്നുമ്പോൾ അല്ലേ അഹമ്മതി അഹംഭാവം ഉണ്ടാവുമെന്ന് തോന്നുമ്പോൾ ബലിയെ രക്ഷിച്ച പോലെ ബാണനെ രക്ഷിച്ച പോലെ നമ്മളുടെ മനസ്സ് വ്യതിചലിച്ച് പലതിലേക്കും പോയി ഈശ്വരനിൽ നിന്ന് അകലണമെന്ന് തോന്നുമ്പോൾ ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട് ഈശ്വരൻ നമുക്കൊരു അനുഭവമാക്കി തരും. ആ അനുഭവം വരുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്, ആ ഭഗവാന്റെ കാരുണ്യമാണ്. നമ്മൾ വേണ്ടതുപോലെ ഈശ്വരോപാസന ചെയ്യാണ്ട് പോലും ആ ഈശ്വരൻ നമ്മളെ എങ്ങനെയധികം കാരുണ്യത്തോടു കൂടി ചേർത്ത് പിടിക്കണ്ടെങ്കിൽ ആ ഈശ്വരനെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ആ ഈശ്വരനെയല്ലേ നമ്മൾ ഉപാസിക്കേണ്ടത്, ആ ഈശ്വരന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഗോപികമാരെ പോലെ ആ ഈശ്വരന് വേണ്ടിയിട്ടല്ലേ നമ്മൾ മാഴുകേണ്ടത്, ഈശ്വരനെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ കൊതിക്കേണ്ടത് എന്നൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് വന്നു ചേരുന്നതൊക്കെ. ഇവിടെ പറയുന്നു ആ പുണ്യം ആണോ വേണ്ടത് അതോ പാപമാണോ, അപ്പോൾ പാപകർമ്മമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം
അങ്ങ് ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്തതിൻ്റെ പുണ്യൊക്കെ പോയിട്ട് അപ്പോൾ അങ്ങ് അതിൻ്റേതായ ആ തലത്തിലിരുന്ന് കൊണ്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ വീണ്ടും ഇപ്പം കയ്യിലുള്ള പൈസ കൊണ്ട് നമ്മൾ വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ പോയിട്ട് താമസിച്ച് കയ്യിൽ പൈസ കഴിയുമ്പോൾ തിരിച്ചു പോരണം. അല്ലെ, അവരവിടെ നിർത്തില്ല. പൈസ കഴിഞ്ഞിട്ട് ഒരു ദിവസം കൂടി നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരവിടെ നിർത്തില്ല. കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ നിർത്തുള്ളൂ. അതുപോലെയാണ് ദാ ഇവിടെ ഓരോന്നും നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദാ ഇങ്ങനെ ഒന്തായിട്ട് വന്നു ഇവിടെ വീണു എന്ന് പറഞ്ഞു. ദാനം ചെയ്ത അന്തണന്മാരെ മോദിപ്പിച്ചതൊക്കെയും വാക്കുകൊണ്ടെങ്കിലും നിന്നിൽ അർപ്പിച്ചിടുക. കാരണം ശുഭാവാൻ ചെയ്തുൾപ്പൂവിൽ മാഞ്ഞില്ല മധുരാകൃതേ അചിന്ത്യ വൈഭവൻ വിശ്വവ്യാപകൻ യോഗി ദുർലഭൻ. നോക്കൂ, ഇതിലൊരു വാക്ക് പറയണത് ദാനം ചെയ്തിട്ട് ആ ബ്രാഹ്മണന്മാരെയൊക്കെ സന്തോഷിപ്പിച്ചു. അപ്പം നമ്മളൊരാൾക്ക് ദാനം ചെയ്യുക, അവർക്ക് സന്തോഷമായിട്ട് നന്നായി വരട്ടെ. അപ്പം നമ്മൾ വാക്കുകൊണ്ട് എന്ത് പറയും, ഏയ് ഇതൊന്നും എൻ്റെ കഴിവല്ല, നമ്മളെല്ലാവരും പറയണതാണ്. അത് എത്ര ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ പറയണേ, ആത്മാർത്ഥത ഉണ്ടോയെന്നുള്ളത് ദാ അവിടെ പറഞ്ഞു തരികയാണ്. വാക്കുകൊണ്ടേ പറയണുള്ളൂ, ഉള്ളിൽ അവർ പറയുമ്പോൾ നമ്മൾ അഭിമാനിക്കേണ്ടത് എന്നെ അനുഗ്രഹിച്ചു എന്നോട് പറയണം. ആ ഒരു ദുരഭിമാനം ഉള്ളിലുണ്ട്. പക്ഷെ എന്ത് പറയും, വിനയനായിട്ട് ഞാൻ അത്രയും ഒരു വിനയാന്യതനാണെന്ന് അറിയിക്കാം. ഏ ഇതൊന്നും എൻ്റെ കഴിവെന്നൊക്കെ ഗുരുവായൂരപ്പൻ്റെ കഴിവൊക്കെ ഗുരുവായൂരപ്പൻ്റെ കഴിവെന്ന് നമ്മൾ വാക്കുകൊണ്ട് പറയും. വാക്കുകൊണ്ടാണെങ്കിലും മനസ്സിൽ തട്ടിയിട്ടല്ലെങ്കിലും ഒരു വാക്ക് നമ്മളങ്ങനെ പറഞ്ഞില്ല, അത് പറയിപ്പിച്ചത് ഗുരുവായൂരപ്പൻ തന്നെയാണ്. അതാണ് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം. ആ വാക്ക് പറയാൻ നമ്മളുടെ ഉള്ളിലൊരു ഇച്ഛ ഉണ്ടാക്കിയത് ആ മന്ധരയുടെ നാവിലിരുന്ന് സരസ്വതി പറയിപ്പിച്ച പോലെ നമ്മുടെ നാവിലിരുന്ന് നമ്മുടെ നാവിൽ ആ സരസ്വതിയോട് പറയുകയാണ്, അവരെ കൊണ്ട് പറയിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ നമ്മുടെ നാവുമ്മലിരുന്ന് ഭഗവാൻ പറയിപ്പിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കുകൊണ്ട് പറഞ്ഞത് പോലും ആ ഭഗവാൻ ഏറ്റു പറയാൻ കാത്തിരിക്കണ പോലെ അത് ഏറ്റെടുത്തു. അതിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അങ്ങ് തന്നെ വന്ന് എനിക്ക് ശാപമോചനം തന്നത്. അങ്ങയുടെയാണ് ഇതെല്ലാം എന്ന് വാക്കുകൊണ്ടേ പറഞ്ഞുള്ളൂ, മനസ്സുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. കാരണം മനസ്സിലെനിക്ക് അഭിമാനം ഉണ്ടായത് ഞാൻ ധനധർമ്മങ്ങൾ ചെയ്യണ ഒരാളാണ്, എന്നെപ്പറ്റി കേൾക്കാത്തവരില്ല, രാജ്യമെങ്ങും എൻ്റെ പേര് നിലനിൽക്കണം, രാജ്യത്തിൽ മുഴുവൻ എന്നെ എല്ലാവരും അറിയണം, എന്നെ എല്ലാവരും ബഹുമാനിക്കണം, എന്നെപ്പറ്റി എല്ലാവരും പറയണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും വാക്കുകൊണ്ട് എന്താ പറഞ്ഞത്, എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞു. ആ വാക്കിനെ അങ്ങ് ദാ മാനിച്ചു. അങ്ങനെയാണ് ശുഭവാഞ്ചയതുൾപ്പൂവിൽ മാഞ്ഞില്ല മധുരാകൃതേ അചിന്ത്യ വൈഭവൻ വിശ്വവ്യാപകൻ യോഗി ദുർലഭൻ. ആ മട്ടിൽ മിന്നും വാത്സല്യമൂത്തേ പൊട്ടക്കിണറ്റിൽ ഞാൻ ഓന്തായി കിടപ്പതോർമ്മിച്ചു തൃക്കൈ കൊണ്ടമ്പൊടി വിധം കാത്തുരക്ഷിക്ക രക്ഷിച്ച കാരുണ്യം വെൽഗ വെൽഗ ജഗത്തിതിൽ ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന. ആ ഭഗവാന്റെ ആ പുണ്യശ്രവണമാണ് ഭഗവാനെ പറ്റിയിട്ട് ഇങ്ങനെ കീർത്തിക്കണത്, പല വിധത്തിലുണ്ട് അല്ലേ. പുണ്യശ്രവണ കീർത്തനൻ എന്ന് പറയുമ്പോൾ എന്താ, ഭഗവാന്റെ ഓരോരോ ലീലകളും ആ പുണ്യങ്ങളെ പുണ്യത്തിനെ ആ ശ്രവണം മുഴുവൻ നമുക്ക് ആ പുണ്യത്തിനെ തരുന്നതാണ്. അപ്പം അങ്ങയെ പറ്റി കീർത്തിക്കുന്നത് പുണ്യം നൽകുന്നു. പിന്നെ അങ്ങേതാ ധാരാളം കീർത്തിക്കുമ്പോൾ അതൊക്കെ കേൾക്കാനായിട്ട് അങ്ങുതാ സന്തോഷത്തോടു കൂടിയിട്ട് ഭക്തന്മാർ ഭക്തിയോടുകൂടി ആടിപ്പാടുന്നതിൽ ആസ്വദിച്ചിരിക്കണം. അതുകൊണ്ട് അങ്ങനെ പല വിധത്തിലും ആ പുണ്യശ്രവണ കീർത്തനന് അർത്ഥം പറയാം. അങ്ങനെയുള്ളത് അങ്ങയെ നാരായണ ഹൃഷീകേശ ഗോവിന്ദ പുരുഷോത്തമ ദേവലോകത്തു ജന്നീടിൽ പോലും ശ്രീചരണാംബുജം ധ്യാനിച്ചും പുണ്യനാമങ്ങൾ പാടിയും തന്നെ മേവിടാൻ അനുജ്ഞയൊന്നു നൽകേണം അരവിന്ദ വിലോചന. ഇപ്പൊ എനിക്ക് തോന്നുകയാണേ ആദ്യമേ തന്നെ ഞാൻ എൻ്റെ ആ കർമ്മദോഷത്തിനുള്ള ആ വരം വാങ്ങിയത് അത് മതി, അത് ആദ്യം അനുഭവിക്കാന്ന് പറഞ്ഞാൽ എത്ര ഭാഗ്യമായി. അതുകൊണ്ടല്ലേ അങ്ങയുടെ സ്പർശനം കൊണ്ട് എനിക്ക് പരിപൂർണമായിട്ട് ദാ ആ പരിപൂർണമായിട്ടുള്ള ആ എൻ്റെ എല്ലാ വിധത്തിലുള്ള ആ ദോഷങ്ങളും തീർന്ന് ആ അത്രയും പുണ്യമായിട്ട് തീരാൻ സാധിച്ചത്, ഭൂതമായിട്ട് തീരാൻ സാധിച്ചത്, എൻ്റെ എല്ലാ പാപങ്ങളും തീർന്നത്,
എൻ്റെ എല്ലാ പ്രവൃത്തി ദോഷങ്ങളും തീർന്ന് ഞാൻ അത്രയും പരിശുദ്ധനായി തീർന്നില്ലേ? ഈ പരിശുദ്ധനായിട്ടുള്ള എന്നോട് അങ്ങ് അങ്ങയുടെ സ്പർശത്താൽ ഞാൻ പരിശുദ്ധനായി. അപ്പോൾ അത് എനിക്കിത് കിട്ടിയൊരു അനുഗ്രഹമാണ്. കാരണം എന്താ, അങ്ങയോടിപ്പോൾ ഞാനിതാ ചോദിക്കുന്നു, ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താ, ഞാൻ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ ദേവലോകത്തേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ആ സുഖങ്ങളിൽ മുഴുകിക്കൊണ്ട് ഞാനൊരു പക്ഷെ അങ്ങയെ മറക്കാനിടവരും. അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ, ഋഷികേശ, നാരായണ, ഗോവിന്ദ, പുരുഷോത്തമ, അവിടെ ചെന്നാൽ പോലും അങ്ങയുടെ ആ പാദപങ്കജങ്ങളെ ധ്യാനിച്ചുകൊണ്ട്, അങ്ങയുടേതായി തിരുമുഖമ്മ ഓർമ്മിച്ചുകൊണ്ട്, അങ്ങയുടെ സ്പർശന സുഖത്തിൻ്റെ ആ മാധുര്യം അനുഭവിച്ചുകൊണ്ട്, അങ്ങയുടെ മനോഹരമായ നാമങ്ങളെ ജപിച്ചുകൊണ്ട് അവിടെ കഴിയാനായിട്ട് സാധിക്കണേ എന്നതാ ഭഗവാനോട് പ്രാർത്ഥിക്കണോ. അങ്ങനെ ആ പരമപരിശുദ്ധനായിട്ട് തീർന്ന നൽകാൻ ആ അത്യത്ഭുതമായിട്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കണോ. എങ്ങെങ്ങണകിലും കൃഷ്ണ നിൻപാദാംബുജമെപ്പോഴും തെളിഞ്ഞുൾപ്പൂവിൽ മിന്നേടാൻ അരുളേണമനുഗ്രഹം. ഭഗവാനെ, എവിടെ തന്നെ എങ്ങനെ ഏത് രൂപത്തിൽ എങ്ങനെ ഇരിക്കുകയാണെങ്കിലും അവിടുത്തെ മാത്രം സ്മരിക്കാൻ, അവിടുത്തെ അത്യത്ഭുതമായിട്ടുള്ള ആ പാദപങ്കജങ്ങൾ ഹൃദയകമലത്തിൽ, ഹൃദയ പത്മത്തിൽ ഇങ്ങനെ തെളിഞ്ഞു കാണാനായിട്ട് അനുഗ്രഹിക്കണേ. അവിടെ പറ്റി അവിടുത്തെ ആ പാദങ്ങളിൽ എന്നെന്നും നമസ്കരിക്കാൻ സാധിക്കണേ. മനസ്സ് എപ്പോഴും ആ പാദത്തിൽ ചേർത്ത് വയ്ക്കാൻ സാധിക്കണേ എന്ന് ദാ നൽകാൻ അത്യത്ഭുതമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശ്വൈകനാഥൻ പുത്രന്മാർ വഴിപാത്തട്ടിലേവനും ധർമ്മതത്വമറിഞ്ഞിടാൻ ഈ വണ്ണമരുളിയിടാൻ അന്യൻ്റെ ധനമെമ്മട്ടും ആശിച്ചീടായി ഗുരുത്തനും അത് ബ്രഹ്മസ്വമാണ് എന്നു വന്നാൽ അത്യന്ത പാപമാം. എന്നാലവരൊട്ടേറെ മികച്ച വിഷയങ്ങളിൽ മനസ്സിരുത്തുക മനസ്സിരുത്തി മന്നാകെ എന്തെന്നാൽ അവരൊട്ടാകെ മികച്ച വിഷയങ്ങളിൽ മനസ്സിരുത്തി മന്നാകെ മിന്നിക്കേണ്ടവരല്ലയോ. ഭഗവാൻ നട്ടി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അനുഗ്രഹിച്ചു. ആ നൃഗം ദാ അവിടുന്ന് പോയി. അപ്പോൾ കുട്ടികളോട് പറഞ്ഞു, കുട്ടികളെ, നിങ്ങൾ ദാ അന്യരുടെ മുതലൊന്നും ആഗ്രഹിക്കരുത് കേട്ടോ. അത് പ്രത്യേകിച്ച് ബ്രഹ്മസ്വമായിട്ട് അമ്പലത്തിലൊക്കെ ചെന്നിട്ടുള്ളത്, അമ്പലത്തിലേക്ക് ഭഗവാൻ എന്ന് പറഞ്ഞ് വച്ചേക്കുന്നത് ബ്രഹ്മസ്വമാണ്. അതിൽ നിന്നൊന്നും നമ്മൾ ആഗ്രഹിക്കരുത്. അപ്പോൾ അതുപോലെ നമുക്ക് ഇതുപോലെയുള്ള അബദ്ധങ്ങൾ പറ്റാണ്ടിരിക്കാൻ എപ്പോഴും അത്രയും ശ്രദ്ധയോട് കൂടിയിട്ട് വേണം നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്ന് പറയുന്നു. കാരണം ഇനി നാളെ നല്ല 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 വിധത്തിൽ മുന്നോട്ട് പോകേണ്ടവരാണ് ഇവരെല്ലാം അവർ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ഇതാ അനുഗ്രഹിക്കുന്നു. തപസ്സിൽ മുഴുകേണ്ടും അത്തരം പുണ്യശീലരെ പ്രത്യേകിച്ചോർത്തുകൊള്ളേണം എന്നും രാജ്യം ഭരിപ്പവൻ. നിങ്ങളൊക്കെ ഇനി കുറേ കാലം കഴിഞ്ഞ് രാജ്യമൊക്കെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ സന്യാസിമാരായിട്ടുള്ള പുണ്യശീലകരെയൊക്കെ അവരെ പ്രത്യേകിച്ച് അവരുടെ സന്തോഷത്തിന് വേണ്ടി അവർക്ക് വേണ്ടി ഇതാ വേണം ജീവിക്കുക. അവർക്ക് യാതൊരു വിധത്തിലുള്ള ദുഃഖങ്ങളും വിഷമങ്ങളും ഒന്നും ഉണ്ടാക്കാണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടില്ലേ മൃഗഭൂപാലൻ ആപത്തുണ്ടായതാം വിധം അടുക്കായികാതിനാടാരും അഗ്നിക്കും അതജീർണമാം. അപ്പോൾ കണ്ടോ, ആപത്തുണ്ടായത് കണ്ടോ. ഈ സന്യാസിമാരൊക്കെ അതുപോലെയുള്ള ബ്രാഹ്മണരൊക്കെ ഇത് അറിയാണ്ടായാലും അവർക്കൊരു മനസ്സ് വിഷമിച്ചാൽ പിന്നെ അത് അഗ്നിയെ അഗ്നിക്ക് പോലും അജീർണം വരുത്തുന്ന പറയുന്നത് അഗ്നി ദഹിപ്പിക്കാത്തതായിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള പാപങ്ങൾ അഗ്നിയിൽ പോലും ദഹിക്കില്ല. അത്രയും അതികഠിനമാണ്. അതുപോലെ ഉള്ള പാപങ്ങളൊന്നും ഇതായിരിക്കാൻ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയണം. പണക്കാരായ രാജാക്കന്മാർക്കോ ചൊല്ലേണ്ടതില്ലിനി ബ്രഹ്മസ്വം കാളകൂടത്തേക്കാൾ അത്യുഗ്രമാം വിഷം മരുന്നും മന്ത്രവും കൊണ്ടു മാറ്റുവൻ പണിമഞ്ഞിതിൽ വിഷം കഴിപ്പോനെ വിഷം കൊല്ലും വെള്ളത്താൽ അഗ്നിയും കെടും ബ്രഹ്മസ്വമം കൊടുന്തീയിൽ കുലം വേരോടെ വെന്തുവും ആത്മാവധപ്പതിക്കുന്ന തോർക്കാതെ ധനവാഞ്ചയൽ ബ്രഹ്മസ്വത്തോടടുക്കുന്നൊന്നരകം പുൽകി നിൽക്കയം അതിന് ഉടമ ചോദിപ്പാൻ കഴിയാത്തവനെങ്കിലും
മനസ്സംശുദ്ധി കൊണ്ടേതും അയാൾ മാറാതെ വാഴിലും ബ്രഹ്മസ്സും കയ്യടക്കിയിടിൽ തറവാടോടെ അന്നവൻ കുംഭീഭാഗത്തിൽ വെന്തിയിടും. ആയിരത്തോതിലാണ്ടുകൾ അറിഞ്ഞോ അറിയാണ്ടോ ബ്രഹ്മസ്സുമായിട്ടുള്ള ഓരോന്നും നമ്മൾ സ്വീകരിക്കുകയെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. അമ്പലത്തിൽ പോയി കഴിഞ്ഞ് വരുമ്പോൾ അമ്പലത്തിൻ്റെ ആ മതിൽക്കെട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ കാല് വരെ തട്ടിക്കൊടഞ്ഞിട്ട് വേണം പുറത്തേക്ക് കിടക്കാൻ എന്ന് പറയും. കാരണം ആ കാലിൻ്റെ അടിയിലുള്ള മണൽത്തരി പോലും നമ്മൾക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതുവരെ മഹാപാപമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾക്ക് അറിഞ്ഞോ അറിയാണ്ടോ എടുക്കുക അല്ലേ. നമ്മളെല്ലാ ക്ഷേത്രങ്ങളിലും കാണാം ദീപാരാധന സമയത്ത് നമ്മളോടൊക്കെ പറയും ആ ദീപം തെളിയിച്ചോളൂ, ദീപം തെളിയിച്ചോളൂ, എണ്ണയും തിരിയൊക്കെ ഇട്ട് തെളിയിച്ചോളൂ. അപ്പം നമ്മളെല്ലാവരും ആ എണ്ണയും തിരിയൊക്കെ ഇട്ട് ദീപാരാധനയ്ക്ക് ദീപം തെളിയിക്കാറുണ്ട്. അതപ്പം നമ്മുടെ കയ്യിലൊക്കെ എണ്ണയാവും. എണ്ണയാവുമ്പോൾ നമ്മളെന്ത് ചെയ്യും, തലയിൽ ഇങ്ങനെ തുടയ്ക്കും അല്ലേ. തലയിലിങ്ങനെ തുടച്ചു. അപ്പോൾ ആ തലയിൽ തുടച്ച ആ എണ്ണ ആ അമ്പലത്തിലത്തെ അവിടേക്കായിട്ട് ആരെങ്കിലുമൊക്കെ ദാനം ചെയ്ത എണ്ണയാവും. ഭഗവാന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ദാനം ചെയ്ത എണ്ണയാവും, അല്ലെങ്കിൽ ഈശ്വരന് വേണ്ടിയിട്ടുള്ള സങ്കല്പത്തിലുള്ളത്. അപ്പോൾ നമ്മുടെ തലയിൽ തുടച്ചാൽ അത് നമ്മൾ അറിയാണ്ടിപ്പോൾ ഈ ബ്രാഹ്മണൻ അല്ലെങ്കിൽ രാജാവ് ചെയ്ത പോലെ അറിയാണ്ട് പശുവിനെ ദാനം ചെയ്ത പോലെയാണ്. അറിയാണ്ട് ഇതാ നമ്മൾ സ്വീകരിച്ചു, അതുപോലും പാപമായിട്ട് തീരും എന്ന് പറയണു. അതിനാണ് പറയുന്നത് ഒരു തുണി നല്ലതായിട്ട് കയ്യിൽ കരുതി കയ്യിൽ തുടച്ച് കളയുക, അത് നമുക്ക് തീർക്കരുത്. ചെറിയൊരു സാധനം എന്തെങ്കിലും അവിടെ അമ്പലത്തിൻ്റെ ചുമ വയ്ക്കുമ്പോൾ ആ പതി നല്ല ഭംഗിയുള്ളൊരു ലോക്കറ്റ് ആരുടെയോ അവിടെ വീണ് പോയത് അവിടെ കിടക്കണ കണ്ടു, അതവിടെ വീഴാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അപ്പോൾ അത് വേഗം എടുത്ത് കയ്യെ പിടിച്ച് ആർക്കും ശല്യമല്ല, ആരായിരുന്നോ പോയതാ, അത് അത്ര വിലപിടിപ്പുള്ളതൊന്നുമല്ല, കണ്ടാൽ നല്ല ഭംഗിയുണ്ട് അത്രയേ ഉള്ളൂ. അതെടുത്ത് കയ്യെ പിടിക്കാം. അതൊക്കെ എപ്പോഴെങ്കിലും മാലയുമ്പോൾ തൂക്കി ഇടാൽ വെച്ചിട്ട് നമ്മൾ എടുത്തത്, പക്ഷേ അത് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നാണോ എടുത്തത്, അതും ഭഗവാന്റെയാണ്. അവിടെ ഉള്ളതൊക്കെ ആ ഭഗവാന്റെയാണ്. അപ്പോൾ അവിടെ നിന്ന് എന്തിനെങ്കിലുമൊക്കെ നമ്മൾ സ്വീകരിക്കുമ്പോഴൊക്കെ ചിന്തിക്കുക, ക്ഷേത്രത്തിൽ അത്രയും ശ്രദ്ധ വേണം എന്നാണ് പറയണത്. പിന്നെ ബ്രഹ്മസ്സും മുതൽ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെയുള്ള സാധനങ്ങളുടെ കാര്യം പറയാം. അവിടെ എന്ത് ചെയ്താലും ചന്ദനം കിട്ടി, ആ ചന്ദനം നെറ്റിയിൽ തൊട്ടു, ബാക്കി ചന്ദനം ഒന്നും എങ്ങനെയാണ്, എവിടെയല്ല, ഒന്നുമില്ല. അപ്പോൾ അവിടെ ചുമരുമ്മലോ മതിലുമ്മലോ തേച്ച് കയ്യൊന്ന് വൃത്തിയാക്കി. അപ്പോൾ അവിടെ അത് ഒരു നാശപ്രവൃത്തിയാണ്, അതുപോലും നമുക്ക് കർമ്മപ്രാരാബ്ധമായിട്ട് തീരും. ഒന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അത് ബാക്കി ചന്ദനം വന്നോ കൊണ്ടുപോകാൻ പറ്റില്ല, ഇങ്ങനെ രണ്ടോ നല്ലോണം ഉരച്ചിട്ട് നമ്മുടെ കയ്യിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടിയതല്ലേ, ഇങ്ങനെ മേത്തൊക്കെ ഇങ്ങനെ കഴുത്തിലും മുഖത്തൊക്കെ ഭഗവാന്റെ ആ ശരീരത്തിൽ നിന്ന് കിട്ടിയ ചന്ദനമല്ലേ, ഭഗവാന്റെ പ്രസാദമല്ലേ, അങ്ങോട്ട് എല്ലാ ദിക്കിലും പൂശിക്കോളൂ. പക്ഷേ അവിടെ ഉള്ള ആ ചുമരുമ്മലൊന്നും തേക്കാൻ പാടില്ല, അവിടെ ഒന്നും വൃത്തികേടാക്കാൻ പാടില്ല. പ്രസാദം തന്നു, കഴിച്ചോളാൻ പറഞ്ഞു തന്നു, ആ പ്രസാദം കഴിച്ചോളാൻ വന്ന് തന്നിട്ട് നമ്മളത് അതൊക്കെ കഴിച്ച് അവിടെയൊക്കെ വൃത്തികേടാക്കിയിട്ടിട്ട് വന്നാൽ അതും അതെ. ക്ഷേത്രത്തിൽ പോയി ധാരാളം പൂക്കൾ തന്നു നമുക്ക് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചത്, ആ പൂക്കൾ തലയിൽ വെച്ചു, അതൊക്കെ വഴിയിൽ വീണ് പോയി ആൾക്കാർ ചവിട്ടിക്കൂട്ടി, ആ അമ്പലത്തിൻ്റെ തിരുമുറ്റവും അവിടെയൊക്കെ പ്രദക്ഷിണ വഴിയിലൊക്കെ വീണ് അവിടെയൊക്കെ വൃത്തികേടാക്കിച്ചാൽ അതും കർമ്മച്യുതിയാണ്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്, നമ്മളത് അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം ഓരോന്നും ചെയ്യാൻ എന്നുള്ളത് പറയണം, എല്ലാം പറയണം. പിന്നെ നമ്മളിതാ എന്തെങ്കിലും ഒരു വസ്തു ഇതുപോലെ ഭഗവാന് സമർപ്പിച്ചിട്ട് അതിൽ നിന്നും മമത്വം പോയിട്ടില്ല എന്നുവെച്ചാലും അതും കർമ്മച്യുതിയാണ്. നമ്മളുടെയൊക്കെ പേരെഴുതി വെച്ച് സമർപ്പിക്കണത്, ആ പേര് അല്ലെ, എത്രയോ കാലം ആ പേര് അവിടെ ഇങ്ങനെ നിലനിന്നുകൊണ്ട് അത് അവരുടെ തലമുറകൾ എത്ര കഴിഞ്ഞാലും അത് അവരുടെ വകയാ എന്നും പറഞ്ഞിട്ട് അവിടെ നിൽക്കണം. അപ്പം ഇന്ന ആൾ വക എന്ന് പറഞ്ഞാൽ ആ വക ആളുടെയാണ്. പിന്നെ അവിടെ എന്ത് സമർപ്പണം അവിടെ നടന്നേക്കണേ, സമർപ്പിക്കുകയാണെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ വക, ഗുരുവായൂരപ്പൻ വക എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെയാണ്. ഇത് ഗുരുവായൂരപ്പന് സമർപ്പണം എന്ന് പറഞ്ഞാൽ ശരി, സമർപ്പിച്ചിരിക്കണം. ആ സമർപ്പിച്ച ആളുടെ പേരതിൻ്റെ അടിയിൽ എഴുതുമ്പോൾ അതുവരെ കുഴപ്പമില്ല, ഈ ഒരു കല്ല് ഗുരുവായൂരപ്പന് സമർപ്പണം, അതേ സമർപ്പിക്കാൻ പറ്റൂ, സമർപ്പിച്ചു. അതിൻ്റെ അപ്പുറത്തൊരു വലിയ ആ ഗുരുവായൂരപ്പന് സമർപ്പണം എന്ന് ചെറുതായിരിക്കും, അതിൻ്റെ അപ്പുറത്തുള്ളത് വലുതാക്കി എഴുതി വയ്ക്കും, ഇന്ന ആള് വക. അവിടെ അങ്ങനെ ആ കർമ്മത്തിൻ്റെ ഫലം എന്ന് വിചാരിച്ചാൽ വിപരീത ഫലമാണ്.
ഒരു കാര്യമില്ല അതുകൊണ്ട്. അതുപോലെ പറയുന്ന കാളകൂട വിഷത്തെക്കാളും വലുതാണത്രേ. മരുന്നും മന്ത്രവും കൊണ്ടൊക്കെ ആ വിഷം, ഒരു പക്ഷേ ആ വിഷത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കാം. അല്ല, കൊടിയ വിഷമാണ് കാളകൂടാണൊക്കെ ചെന്നതെന്ന് വെച്ചാൽ ആ വിഷം എന്ത് ചെയ്യുക, വ്യക്തിയെ കൊല്ലും. വെള്ളം തീ പിടിച്ചു ഒരു സ്ഥലത്ത് വെച്ചാൽ വെള്ളം ഒഴിച്ചാൽ ആ തീ കെട്ടുമെന്ന് വരും. അതേസമയം ഇതുപോലെയുള്ള ബ്രഹ്മസ്വമാകുന്ന കൊടുന്തീയിലൊക്കെ നമ്മൾ പെട്ടുപോയിന്നുണ്ടെങ്കിൽ അത് കുലത്തിനെ വരെ നശിപ്പിക്കും. നമുക്ക് പറയലേ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ രോഗങ്ങൾ, ദുരിതങ്ങൾ, ജന്മനാ തന്നെയുള്ള ബുദ്ധിമുട്ടുകളോട് അങ്ങനെയൊക്കെ വരണില്ലേ, അതൊക്കെ ഇതുപോലെയുള്ള ഓരോ കർമ്മദോഷങ്ങളെ കൊണ്ട് വന്നു ചേർന്നതാണെന്നൊക്കെ മഹാത്മാക്കളെ അനുസ്മരിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ക്ഷേത്രത്തിൽ. ആ ക്ഷേത്രകാര്യങ്ങൾ ചെയ്യണവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആ ക്ഷേത്രത്തിൻ്റെ പേരിൽ ഇപ്പം നമ്മുടെ ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രം പരിശുദ്ധമായിട്ട് നല്ലോണം പോലെ നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ട്, ഒരു വൃത്തികേടും ഇല്ല. ആ ക്ഷേത്രത്തിൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നവരുടെ ഈ ക്ഷേത്രത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും അവിടെ കൊണ്ടുവന്ന് ഇടുകയാണ് ചെയ്യണത്. ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞാലും അതുപോലെ ക്ഷേത്രത്തിൻ്റെ പ്രസാദം ഇട്ട് കഴിഞ്ഞാലും സപ്താഹയജ്ഞങ്ങളൊക്കെ കഴിഞ്ഞാലൊക്കെ ആ അടുത്തുള്ള ആളുടെ പറമ്പിലാണ് അതൊക്കെ കൊണ്ട്, അവർക്കാണ് അത് ദോഷം. അവരുടെ അവർ ചിലപ്പോൾ ഈശ്വരൻ കോപിക്കാവോ എന്നൊക്കെ പേടിച്ചിട്ട് അറിവില്ലാത്തതുകൊണ്ട് അവരൊന്നും പറയില്ലായിരിക്കും. പക്ഷേ അവരുടെ മനസ്സ്, ഇവർക്കൊക്കെ എന്ത് ഭക്തിയാണ്, ഇങ്ങനെ ചെയ്യുക വേണ്ടത്, ഇതൊക്കെ വൃത്തിയിലല്ലേ ചെയ്യേണ്ടത്, ഇതൊക്കെ ഇങ്ങനെ മര്യാദയ്ക്ക് കൊണ്ടു നടക്കാൻ പറ്റാത്തവർ വേണ്ട, ഇതിനൊന്നും പോകണ്ട എന്ന് ആരുടെയെങ്കിലും ഒരാളുടെ മനസ്സ് വിഷമിച്ചാൽ, അപ്പോൾ അതുതാ ഇതുപോലെയുള്ള ആ കൊടും തീയ് ആണ്. ആ കുലം പോലും നശിപ്പിക്കുക എന്ന് പറയുന്ന പോലത്തെ കൊടും തീയിലേക്കാണ് വന്ന് പിഴുക. വളരെയധികം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞു, പ്രകൃതിയെ നശിപ്പിക്കുക എന്നുള്ളത് തന്നെ ഭഗവാന്റെ, അല്ലെ, ഭഗവാന്റെ ഒരു ഭാഗത്തുള്ള ഇപ്പോൾ ശരീരത്തിൽ നിന്ന് നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ കാണാൻ കയ്യിലൊക്കെ ചെളിയായി, ആ മുഖത്ത് ചെളിയായി, ആ മുഖത്തത്തെ ചെളി എടുത്തിട്ട് കയ്യുമ്മ തേച്ചിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ ആ കയ്യുമ്മലത്തെ ചെളിയെടുത്ത് കാലുമ്മ തേക്കുക, പുറത്ത് തേക്കുക. അതുപോലെ അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് വെച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ്റെ വിരാട് രൂപം തന്നെയാണ്. ഇപ്പം എവിടെ കൊണ്ടുവന്ന് നമ്മൾ ആ അത് നിക്ഷേപിച്ചാലും മാലിന്യം നിക്ഷേപിച്ചു, അപ്പോൾ അതിന് നമ്മളൊരു വഴി കണ്ടെത്തണം. കത്തിക്കാവുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല ഒരു സ്ഥലത്ത് കൊണ്ടുപോയി, അവിടെയൊക്കെ ആ ചാണകമൊക്കെ മെഴുകിയ സ്ഥലത്ത് കൊണ്ടുപോയി അതൊക്കെ അതിലിട്ടിട്ട് ആ കത്തിക്കാം. അതുപോലെ കത്തിക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് അതെങ്ങനെയാണ് വൃത്തിയായിട്ട് എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റുക, അങ്ങനെയുള്ളവർക്ക് അത് എത്തിക്കാം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വേണം. ക്ഷേത്രത്തിലൊക്കെ അധികം പറയുക, ഇലകളെ പോലെ ഇലകളൊക്കെയാണ് ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ എടുക്കേണ്ടതെന്ന് പറയുക. അത് പിന്നെ വീ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചീഞ്ഞു പോകുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിടാനായിട്ട് അതിനെ എന്തെങ്കിലും ഒരു കുഴി കുത്തിയിട്ടോ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ കഴിഞ്ഞാൽ അതിട്ട് മൂടാൻ പാകത്തിന് അങ്ങനെയുള്ളതൊക്കെ ചെയ്യാം. കത്തിക്കാവുന്ന പേപ്പർ പോലെയുള്ള സാധനങ്ങൾ കത്തിക്കുക, അതായത് അന്തരീക്ഷ മാലിന്യം ഉണ്ടാക്കാത്ത സാധനങ്ങളൊക്കെ കത്തിച്ച് കളയുക, ചവറൊക്കെ അടിച്ച് കത്തിക്കണ പോലെ കൂട്ടത്തിലിട്ട് അതൊക്കെ കത്തിച്ച് കളയാനായിട്ട് സാധിക്കുക. അങ്ങനെ നമ്മൾ വൃത്തിയാക്കണം. അല്ലാണ്ട് അവിടെയും ഇവിടെയും കൊണ്ടൊന്ന് തള്ളുകയല്ല ചെയ്യേണ്ടത്. ഇപ്പം എത്രയോ ക്ഷേത്രങ്ങളിൽ ഞാൻ എനിക്ക് അറിയണ അനുഭവമുണ്ട്. ഒരു ക്ഷേത്രത്തിൽ സപ്താഹം, ഇവിടെ ഒന്നും അല്ല കേട്ടോ, കോഴിക്കോട് ഭാഗത്ത് ഒരു സപ്താഹത്തിന് പോയിരുന്നു ഞാൻ. അപ്പോൾ ഈ സപ്താഹത്തിന് പോകുമ്പോൾ അവർ ഈ പ്ലേറ്റുകളൊക്കെ ആണ് കൊടുത്തിരുന്നത്, ഇങ്ങനെ ഡിസ്പോസിബിൾ പ്ലേറ്റ് കൊടുത്തിട്ട് അത് ഇങ്ങനെ ഒരു കവറിലിട്ടിട്ട് സൂക്ഷിച്ചോളാൻ പറയും. എന്നിട്ട് അവരൊരു കറുത്ത കവർ അതിലേക്ക് ഇടാനാണ് പറയുക. എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ കെട്ടി 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 വെച്ചിട്ട് രാത്രിയാകുമ്പോൾ അത് കൊണ്ടുവന്നിട്ട് റോഡിൽ ഒരു സ്ഥലത്ത് എല്ലാം കൂടി കൊണ്ടുവന്ന ഒരു വണ്ടിയിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോകും. ആലോചിച്ചൊക്കെ ഉണ്ടായ സംഗതിയാണ്, അറിഞ്ഞ സംഗതിയാണ്, കണ്ട സംഗതിയാണ്. കാരണം ഒരു ദിവസം സപ്താഹം കഴിഞ്ഞ് ഞങ്ങൾ മറ്റൊരു വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ നേരം വൈകി. അപ്പോൾ ഇവിടെ കണ്ട ആൾക്കാരെ നമുക്ക് കണ്ടറിയാലോ, അമ്പലത്തിലുള്ളവരെ. അവരിതാ ഒരു ചെറിയൊരു ടെമ്പോ വാൻ ഒരു പോലത്തെ ഒരു കൊച്ചു പെറ്റി ഓട്ടോറിക്ഷ പോലത്തെ ഒരു സാധനത്തിൽ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ ആ വഴിയിൽ അവിടെ ഇറക്കിയിട്ടിട്ട് പോകണം.
കണ്ടതാണ് അത് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാന്ന് വെച്ചാൽ അതൊക്കെ ഏറ്റവും വലിയ ദ്രോഹം. നമ്മൾ ഈ സപ്താഹം നടത്തിയതിന് ഗുണമൊന്നും ഉണ്ടാവില്ല അപ്പോൾ, കാരണം അത്രയും വലിയ, അതിനേക്കാളും വലിയ പാപം, ഒരു നല്ല കാര്യത്തിന് ചെയ്യുമ്പോൾ അതിനേക്കാളും വലിയ പാപമല്ലേ നമ്മൾ ചെയ്യണത്. എത്ര പേർക്കുള്ള ദ്രോഹമാണ് നമ്മൾ ചെയ്യണത്. അപ്പം അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. ബ്രഹ്മസ്വത്തോടടുക്കുന്നൊന്നരകം പുല്ലി നിൽക്കയാം, അതിനുടമ ചോദിപ്പാൻ കഴിയാത്തവനെങ്കിലും മനസ്സം ശുദ്ധി കൊണ്ടേതും അയാൾ മാഴാതെ വാഴിലും ബ്രഹ്മസ്വം കൈയടക്കീടിൽ തറവാടോടെയെന്ന് പൻ കുംഭീഭാഗത്തിൽ വെണ്ടിയിടും. ആയിരത്തോതിലാണ്ടുകൾ പണ്ടു നൽകിയതാണെന്നോ മറ്റോ ചൊല്ലിയെടുക്കുകിൽ കൃമിയായിപ്പോം. 60,000 കൊല്ലമൂഴിയിൽ പിന്നെ ചിലവര് ചില സാധനങ്ങൾ കൊടുത്താൽ, അതിപ്പോൾ ഒരു സാധനം ഒരാൾക്ക് കൊടുത്തു, ആ കൊടുത്തപ്പോൾ തൊട്ട് ഞാൻ തന്നതല്ലേ, ഇത് ഞാൻ തന്നതല്ലേ, ഇത് ഞാൻ തന്നതല്ലേ, ഞാൻ തന്നത്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് രണ്ടു പേരും തമ്മിൽ എന്തോ ഒരു നീരസമുണ്ടായി. ഇനി ഞാൻ തന്ന ഈ പ്ലേറ്റ് ഇവിടെ വേണ്ട, എങ്കിലും തന്നേക്കും, എന്നെ ഇഷ്ടമില്ലാത്തവർക്ക് എന്തിനാ എൻ്റെ പ്ലേറ്റ്. അത് അവിടുന്ന് ഇവിടെ എടുത്തിട്ട് വന്നു, എൻ്റെ ഒരു ഓർമ്മയും ഇവിടെ നിൽക്കണ്ട, അവിടുന്ന് എടുത്തിട്ട് പോന്നു. അങ്ങനെ ഒരു സാധനം നമ്മൾ കൊടുത്ത സാധനം തിരിച്ച് മേടിച്ചു. അതായത് ഒരാൾക്ക് കൊടുത്തു, ഒരു സാധനം കൊടുത്തു, ആത്മാർത്ഥമായിട്ട് നമ്മൾ ദാനം ചെയ്തു, അല്ലാണ്ട് കടം കൊടുക്കലല്ല പറഞ്ഞത്. അത് അയാൾക്കായിട്ട് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് അത് തിരിച്ച് മേടിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 60,000 കൊല്ലം കൃമിയായിട്ട് ജീവിക്കേണ്ടി വരുന്നാണ് പറയണേ. ബ്രഹ്മസ്വം പെട്ടുകോ പോകായകൻ കയ്യിൽ വന്നൊരു മട്ടിലും അതൊന്നാശിക്കുകിൽ പോലും അല്പായുസാക ബ്രഹ്മസ്, അതായത് ആഗ്രഹിക്കുക, എന്തെങ്കിലും സാധനം പ്രോഡക്റ്റ് ഉണ്ടോ, അയ്യോ അത് എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുക. ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നാശിക്കുകിൽ പോലും അല്പായുസ്സുമാൽപായസ്സാകുമെന്നരൻ ഒരാൾ ആഗ്രഹിക്കണം. ഈശ്വര, ഇപ്പൊ ഗുരുവായൂരപ്പന് ഒരാളൊരു പൊന്നിങ് കിരീടം ചാർത്തി. ഗുരുവായൂരപ്പന് ഇപ്പോൾ പൊന്നിങ് കിരീടത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരാൾക്ക് വളരെ കഷ്ടപ്പാട്, ഒരു 3-4 പെൺകുട്ടികളുണ്ട് കല്യാണം കഴിഞ്ഞൊക്കെ പോകേണ്ട പെൺകുട്ടികളുണ്ട്. അപ്പോൾ ആഗ്രഹിക്കുകയാണ് കഷ്ടം, എന്തിനാണ് ഈ ഗുരുവായൂരപ്പൻ ഈ പൊന്നിങ് കിരീടമൊക്കെ, അതെനിക്ക് കിട്ടിയെങ്കിൽ ഞാനത് വിറ്റ് എൻ്റെ പെൺകുട്ടികളുടെ കല്യാണമൊക്കെ നടത്തിയാണ്, അതെനിക്ക് കിട്ടിയെങ്കിൽ എന്ന് ഒന്ന് ആഗ്രഹിച്ചാൽ മതി ഇത്രേ. അങ്ങനെ ആഗ്രഹിച്ചാൽ പോലും അത് അൽപ്പായുസ്, അയാൾക്ക് അൽപ്പായുസ്സാവുന്ന പറയുന്നത്, ആയുസ്സിൽ കുറഞ്ഞു പോകുന്നാണ് പറയണത്. ജീവിച്ചിടുമ്പോഴോ ജീവിച്ചിടുമ്പോഴാ തോൽ മേൽപാമ്പിൻ്റെ ജന്മവും കുറ്റം ചെയ്തിടിലും നിങ്ങൾ വിദ്രോഹിക്കല്ല വിപ്രനെ. ശകാരിച്ചു ചെയ്തിടിൽ പോലും പരിഹസിക്കലും അമ്മട്ടും അമ്മട്ടെതിരായി ചൊല്ലിപ്പോകായികരിക്കലും എന്നെയോർക്കും ഒരാൾ പോലും അവരെന്തെന്തു ചെയ്യിലും ക്ഷമിച്ചുടൻ നമസ്കാരം ചെയ്യണം ശങ്ക പോക്കുവാൻ. അതുപോലെ നമുക്കിപ്പോൾ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ എങ്ങനെയാ, ആ അത് സന്തോഷത്തോടു കൂടിയിട്ടല്ല കൊടുക്കണേ. ഇവർക്കത് എന്തിനകത്ത് ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു സന്യാസി വേഷം കെട്ടിങ്ങനെ നടക്കും? അവർക്ക് വല്ല ജോലിയും ചെയ്ത് ജീവിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പോട്ടെ, ഒഴിഞ്ഞു പോട്ടെ വിചാരിച്ചിട്ട് ചിലപ്പോൾ ഒരു രൂപയെ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഒരു ജന്മത്തേക്കുള്ളത് തിരിച്ച് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മളുടെ കയ്യിലൊരു തെറ്റും ഇല്ലാണ്ട് ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയോട് കൂടിയിട്ട് അവർ നമ്മളോട് ആരെങ്കിലുമൊക്കെ നമ്മളോടിങ്ങനെ പറയുകയാണ്, നമ്മളെ ചീത്ത പറയൊക്കെ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഉറപ്പുണ്ടല്ലേ നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളത്. ആ ഉറപ്പുള്ളിടത്തോളം കാലം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഈശ്വരന് ആ ഗുരുവായൂരപ്പനെ എല്ലാം അറിയാം എന്നാലോചിച്ച് അതിനെ ഇതാ മനസ്സിലേക്ക് എടുക്കാണ്ട് അപ്പം തന്നെ അത് ആ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് അവർ ആ പറയുന്ന ആൾക്ക് പോലും വിഷമമില്ലാത്ത രീതിയിൽ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരാൾക്കും അറിയാണ്ട് പോലും ആരെയും പരിഹസിക്കുകയൊന്നും വേണ്ട. ആരെന്ത് ചെയ്താലും നമുക്ക് ക്ഷമിക്കുക, ആ അവരെ നമസ്കരിക്കുക എന്നൊക്കെ ചെയ്യുന്നത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് എന്ന് ഭഗവാൻ പറയണം.
ഭക്തിപൂർവകമെന്നെന്നും വിപ്രനെ പ്രണമിപ്പു ഞാൻ നിങ്ങളും ചെയ്തു കൊള്ളേണം മമ്മട്ടിൽ തന്നെ നിത്യവും അവർക്ക് വല്ലതും തെറ്റുണ്ടെന്നാൽ അത് തിരുത്തുവാൻ നിങ്ങൾക്കുത്തരിതവാദിത്യമില്ല ഞാൻ വേണ്ടതോർത്തിടും പറഞ്ഞു. അങ്ങനെ അല്ലേ മറ്റുള്ളവർക്ക് തെറ്റുപറ്റി, ആ ബ്രാഹ്മണന്മാർക്ക് അങ്ങനെ അവർ ചെയ്ത് തെറ്റല്ലേ, അവരവരുടെ കർമ്മമാണോ ചെയ്യണത്, ഒരു ബ്രാഹ്മണൻ ചെയ്യേണ്ട ധർമ്മമാണോ എന്നൊക്കെ നമുക്ക് തോന്നാം. ഒരു സന്യാസി അല്ലേ, അവർ ചെയ്യേണ്ടത് അങ്ങനെയാണോ, സന്യാസിമാരിങ്ങനെയാണോ, പലതൊക്കെ ഉണ്ടാവും. അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റുപറ്റിക്കോട്ടെ, അത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ല. നിങ്ങളതിനെപ്പറ്റി ചർച്ച ചെയ്യേ, അതിനെപ്പറ്റി പറയേ, അവരെ നിന്ദിക്കുകയോ അപലപിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞാൻ നോക്കിക്കോളാം. ഒരു ജാതിയും അവരെ തിരുത്താനോ അവരെ പരിഹസിക്കാനോ അവരെപ്പറ്റി മറ്റുള്ളവരോട് പറയാനോ നിൽക്കരുത്. അത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ല, അത് ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയണം. അവരോടാദരം നിങ്ങൾക്കില്ല അന്യുര ചെയ് അവരോടാദരം നിങ്ങൾക്കില്ല അന്യുര ചെയ്തു ചെയ്യു ഞാൻ പേരും പദവിയും കയ്യിൽ പണവും ചെറ്റു ചേരുകിൽ നാമവും രൂപവും മുമ്പേ അത് നീങ്ങിയില്ലെങ്കിലും അറിഞ്ഞിടിൽ അഹങ്കാരം തണിച്ചാൽ തന്നെ മാറിടും അതൊന്നുൾ പൂവിൽ ഓർമ്മിപ്പാൻ വേണ്ടി ഞാനുര ചെയ്തതം ദേവനെ പോലെ ഓർക്കണം വിപ്രനേകടബാന്ധവൻ മാറിൽ ചവിട്ടിയും മിണ്ടിയില്ല നിങ്ങളും ആ വിധം ശീലിച്ചു കൊള്ളണം നന്മ അശിക്കുമുകിൽ അസംശയം. ആരോടാ പറയണേ? തൻ്റെ മക്കളോട്. യാദവ കുലത്തിലെ നാശം ദാ ഇവരാണ് എന്ന് ഭഗവാൻ അറിയാം. ഇനി ഇതാ ആ ഒരു സന്യാസിയെ ബ്രാഹ്മണന്മാരെ പരിഹസിക്കാൻ പോണു, അതൊക്കെ മുൻകൂട്ടി ഭഗവാൻ അറിയാം. എന്നിട്ട് പോലും ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് പറഞ്ഞു നിങ്ങളാരെയും ഇങ്ങനെ ചെയ്യരുത്, നിങ്ങളാരെയും അപമാനിക്കരുത്, നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങൾ ഇതാ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ ദാ കുലമടക്കം നശിച്ചു പോകും എന്നുള്ളൊരു മുന്നറിയിപ്പ്. നമ്മുടെ ജീവിതത്തിലും പല ഘട്ടത്തിലും ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ഉണ്ടാവാറില്ലേ നമുക്ക് ഓരോന്നും. എനിക്ക് അനുഭവമുണ്ട്. അതായത് ചില കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ, ചിലരോട് ഇടപെടുമ്പോഴൊക്കെ പലപ്പോഴും എൻ്റെ അടുത്ത് അറിവുള്ളവർ പറയാറുണ്ട് എന്തിനാ വെറുതെ അവരോട് അത് വേണ്ട, അത് പിന്നീട് ബുദ്ധിമുട്ടാവും എന്ന് പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കുകയേ അതെന്താ അത് വെറുതെ പറയുക എന്ന് തോന്നും. കാരണം പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞിട്ട് അത് അനുഭവമായിട്ട് വരുമ്പോൾ ഞാൻ വിചാരിക്കും അത് ഗുരുവായൂരപ്പൻ്റെ വാക്കല്ലേ ആയിരുന്നേ, അതിനെ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ ഇന്നിപ്പോൾ ഈ ബുദ്ധിമുട്ടുണ്ടായത് എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ ദാ ഇതുപോലെ നമ്മളോട് ഓരോ കാര്യങ്ങളും വരുമ്പോഴും ആ ഭഗവാൻ നമ്മളോട് പറയും ഇങ്ങനെയാണ് ഇത് ഇങ്ങനെ വന്നു ചേർന്നതാണ് ഇങ്ങനെയാണ് എന്നിട്ട് ആ ഭഗവാൻ നമ്മളോട് പറയും. ആ പറയണത് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പല അപകടങ്ങളും വന്നു ചേരുന്നത്. ഹരേ കൃഷ്ണ. ആരോ വന്നിട്ടുണ്ട് ഇവിടെ. നാരായണ നാരായണ. അപ്പോൾ ഞാനിതൊന്ന് സമർപ്പിച്ചിട്ട് ആരാന്നറിയില്ല, ഇത്തിരി അകലെന്നാണ് തോന്നുന്നു, കാറിലൊക്കെയാണ് വന്നേക്കണേ. നാമവും രൂപവും മുമ്പേ അതു നീങ്ങിയില്ലെങ്കിലും അറിഞ്ഞിടില്ല അഹങ്കാരം തടിച്ചാൽ തന്നെ മാറിടും അതൊന്നുൾ പൂവിൽ ഓർമ്മിപ്പാൻ വേണ്ടി ഞാനുര ചെയ്തതാം ദേവനെ പോലെ ഓർക്കേണം വിപ്രനേകയുടെ ബന്ധകന്മാരിൽ ചവിട്ടിയും മിണ്ടിയില്ല നിങ്ങളുമാവിധം ശീലിച്ചു കൊള്ളണം നന്മയാശിക്കുകിൽ അസംശയം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ നമ ഹരേ ഗുരുവായൂരപ്പാശരണം നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ ജയ് ജയ് ശ്രീരാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കണം. പെട്ടെന്ന് പോണ്ടി വന്നതിൽ ക്ഷമ ചോദിക്കണം. രാധേശ്യാം.